കോൺഗ്രസിന് ഒടുവിൽ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ജയ്പൂരിൽ പാർട്ടിയുടെ പ്ലീനറി സമ്മേളനം നടക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല, ബി ജെ പിയെ പുറത്താക്കാനാകില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മ ഉണ്ടാകണം എന്ന നിലയിലുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ അത് വലിയ ബുദ്ധിയാണ്. ഇതുവരെ കോൺഗ്രസ്സിന് ഇല്ലാതിരുന്ന പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്. വർത്തമാനകാല കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയത് അതാണ്, കളമറിഞ്ഞ് കളിക്കാനുള്ള ശേഷിയില്ലായ്മ. നേരത്തെയൊക്കെ കോൺഗ്രസ്സിൽ ഓരോ സാഹചര്യങ്ങളെയും കൃത്യമായി വിലയിരുത്തി അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ള മാനേജർമാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാനേജർമാർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മൂത്ത നേതാവിനോടൊപ്പം വട്ടമിട്ട് പറക്കാൻ മാത്രമുള്ളവർ, ചായയും വടയും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ മാത്രമാണ് കോൺഗ്രസിൻ്റെ മാനേജർമാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു, ആ ഗതികേടിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്നെത്തിച്ചു. ഒരൊറ്റ തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാൻ സാധിക്കാത്തവർ. ഒരു യാത്ര തെക്ക് നിന്ന് വടക്കോട്ട് നടത്തിയാൽ അതിൻ്റെ വിജയശില്പിയായി കഴിഞ്ഞാൽ അതാണ് മഹത്തായ കാര്യമെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ മാലയിട്ട് സ്വീകരിക്കാൻ നടക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നിലകൊള്ളുന്നത് തന്നെ അധികാരം എന്നുള്ള ലക്ഷ്യത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. അതിന് ആരൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും ആം ആദ്മി പാർട്ടി ആയാലും ഒക്കെ ഇവിടെ നാട്ടുകാരെ മൊത്തം സേവിച്ച് അവർക്ക് വേണ്ടി നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിക്കൊള്ളാം എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അധികാരം വേണ്ട എന്നുള്ള മുദ്രാവാക്യവുമായല്ല ഒരു പാർട്ടിയും പ്രവർത്തിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം അവർ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ അതിന് പര്യാപ്തമാക്കുന്നതിന് പകരം താൻ എന്തൊക്കെയോ കേവനാണ് എന്ന് നേതാവിൻ്റെ സൈഡിൽ കൂടി നടന്നിട്ട് അണികളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു വലിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. കോൺഗ്രസ്സിന് നല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയാൻ പറ്റിയ മാനേജർമാരുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷേ അവരെ അകറ്റി നിർത്തിയിരിക്കുന്നു. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഒരു ചുക്കും സാധിക്കില്ല എന്നുള്ള ബോധ്യം കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്നു. ബുദ്ധിയുള്ള ചില നേതാക്കന്മാരെങ്കിലും മല്ലികാർജ്ജുന ഖാർഗെയോടൊപ്പം നിന്ന് അത്തരത്തിൽ ഒരു നീക്കത്തിന് തയ്യാറാകുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. നേരത്തെ തന്നെ ബി ജെ പിയുമായി ഇടഞ്ഞ നിതീഷ് കുമാർ, അദ്ദേഹം ബീഹാറിൽ ആർ ജെ ഡിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കി കഴിഞ്ഞ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു, കോൺഗ്രസ് ഒന്ന് മുൻകൈ എടുക്കുകയാണെങ്കിൽ ബി ജെ പിയെ 100 സീറ്റിൽ താഴെ ഒതുക്കാനാകുമെന്ന്. അതിന് കോൺഗ്രസ് തയ്യാറാകണം. ഞങ്ങളെന്തോ ഭയങ്കര പഴയ കേമന്മാരാണ് എന്നുള്ള മട്ടിൽ ഇപ്പോഴും ആ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പുമായി നടന്നാൽ കാര്യങ്ങൾ നടക്കില്ല. ആ തിരിച്ചറിവ് കോൺഗ്രസ്സിനുണ്ടായാൽ മാത്രമേ ദേശീയ തലത്തിൽ ഒരു മാറ്റത്തിലേക്ക് ചെറുതായെങ്കിലും ഒരു അടിസ്ഥാന ശിലവാകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ദയനീയമായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥിതി. ഇങ്ങനെ യു പി എ എന്ന് പറഞ്ഞ് 2-3 തട്ടിക്കൂട്ട് ടീംസുമായി നടന്നാൽ ആകെ ഡി എം കെ മാത്രമാണ് അതിനകത്ത് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് പ്രാദേശിക തലത്തിൽ വേണ്ട സഖ്യങ്ങൾ അങ്ങനെ, ദേശീയ തലത്തിൽ വേണ്ട സഖ്യങ്ങൾ അങ്ങനെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരാടുന്ന ഇടങ്ങളിൽ പരമാവധി ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആ വിധത്തിൽ അങ്ങനെ രൂപപ്പെടുത്തിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് രക്ഷപ്പെടാനാവില്ല. കോൺഗ്രസ് ചിന്തിക്കേണ്ടത് ആ വഴിക്ക് മാത്രമാണ്. ഇപ്പോൾ ഈ പ്ലീനറി സമ്മേളനത്തിൽ അങ്ങനെ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മ ഉണ്ടാകണം എന്നുള്ള തരത്തിലൊരു പ്രമേയം വരികയാണെങ്കിൽ അത് കോൺഗ്രസ് വർത്തമാനകാലത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാകും.